മുഖ്യമന്ത്രി ഇപ്പോൾ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ഫാസിസ്റ്റ് രീതിയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ ആർക്കും കറുപ്പ് എന്നുള്ള ഒരു നിറം തന്നെ പാടില്ല എന്നുള്ള സമീപനമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടാണ്. മാധ്യമപ്രവർത്തകരോട് കറുത്ത മാസ്ക് അഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്താ മാധ്യമപ്രവർത്തകർ ഈ പൗരസ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ശബ്ദമുയർത്തേണ്ട ആളുകളാണ് നിങ്ങൾ, എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകരടക്കം നിശബ്ദരാകുന്നു? എന്താ പത്രപ്രവർത്തക യൂണിയൻ ഈ കാര്യത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഈ ഫാസിസ്റ്റ് സമീപനത്തോട് പ്രതികരിക്കാത്തത്? ഹിറ്റ്ലറെ പോലും തോൽപ്പിക്കുന്ന നാണിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കേരളത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. കേരളം വലിയ പൗരബോധമുള്ളൊരു സമൂഹമാണ്. അങ്ങനെ ഒരു സമൂഹത്തിനോട് എത്ര കാലം ഇവിടെ ഈ പോകുന്ന വഴിയിലൊക്കെ ആളുകൾ ഇങ്ങനെ കറുത്ത മാസ്ക് പോലും ധരിക്കാൻ പാടില്ല എന്നുള്ളൊരു സമീപനം എടുത്തിട്ട് പോകാൻ പറ്റും? ശ്രീമാൻ പിണറായി വിജയൻ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എന്തിനാ ഇങ്ങനെ നാണം കെടുന്നത്? വീട്ടിലിരുന്നാൽ പോരെ, സ്വസ്ഥമായിട്ടകത്തിരുന്നോ? എന്തിനാ ഇങ്ങനെ പുറത്തിറങ്ങി നടന്ന് നാട്ടുകാരുടെ മുഴുവൻ തന്നെ മുന്നിൽ അപഹാസ്യനാകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനത്. അതുകൊണ്ട് പിന്നെ അദ്ദേഹം ഈ വലിയ ധൈര്യശാലിയാണ്, ഈ ഇത്രയും പോലീസുകാരുടെ നടുവിൽ നിന്നിട്ട് അദ്ദേഹം പറയുകയാണ് എന്നോട് വരട്ടൽ വേണ്ട. ഇതിനേക്കാൾ വേറെ ഈ ഇത്ര നൂറുകണക്കിന് പോലീസുകാരെ നിർത്തിയിട്ട് മാധ്യമപ്രവർത്തകരടക്കം ഒരു മണിക്കൂർ മുമ്പേ അകത്ത് കയറിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് വരട്ടൽ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ അപഹസിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് മുഖ്യമന്ത്രി സ്വയം അപഹാസ്യനാകരുത്. മുഖ്യമന്ത്രി ഒന്നുകിൽ അദ്ദേഹം ഈ പ്രതിഷേധങ്ങളെ ഒന്ന് നേരിടാൻ ധൈര്യമില്ലെങ്കിൽ അദ്ദേഹം സ്വസ്ഥമായിട്ട് ക്ലിഫ് ഹൗസിൽ ഇരിക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധത്തെ നേരിട്ട് കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഈ രണ്ടിലൊന്നാണല്ലോ ചെയ്യേണ്ടത്, അല്ലെ രാജിവെക്കുക. ഞാൻ ആദ്യത്തെ ഉപദേശം അദ്ദേഹത്തിന് നൽകുന്നത് രാജിവെക്കണം എന്നുള്ളതാണ്. കാരണം അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭരിക്കുന്നവർ ഭരണാധികാരിയായി കഴിഞ്ഞാൽ ഉളുപ്പ് എന്ന് പറയുന്നത് ലേശമെങ്കിലും വേണമെന്നാണ് അദ്ദേഹം അന്ന് ഉപദേശിച്ചത്. ആ ഉപദേശം, ആ വീഡിയോ അദ്ദേഹം തന്നെ ഒന്ന് പഴയത് തപ്പിയെടുത്തു കഴിഞ്ഞാൽ കിട്ടും. ആ ഉളുപ്പ് കുറച്ചെങ്കിലും ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കണം. രാജിവെച്ച് ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൽ അദ്ദേഹത്തിന് എതിരായിട്ടൊന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന് ധൈര്യമായിട്ട് തിരിച്ചു വരാം. ഈ സപ്ലിയുടെ പുതിയ വെളിപ്പെടുത്തൽ സംബന്ധിച്ച്